ടിവി കൂട്ടാൻ പറഞ്ഞിരിക്കണത്. അതാ വലിച്ച തുറന്നിട്ടോള്. മനസമാര് കാട്ടത്താക്ക എന്ത് മനസമാര് കണ്ടാലും മണ്ടില്ല, കണ്ടില്ലേലും മാണ്ടില്ല. ഇവിടെ 24 മണിക്കൂർ ആ ടിവി തുറന്ന ഞാൻ അയച്ചൂല. എന്നാണ് കേട്ടിരിക്കുന്നത്? കേട്ടപ്പത്തിൽ ഓൻ വലിച്ചു കൊടുത്തിട്ടാണ് ആ ടിവി. ഇവിടെ കുറച്ച് രീതികളൊക്കെ ഉണ്ട്, അതൊന്ന് മാറ്റിതാക്കാൻ ഞാൻ സമ്മതിച്ചൂല. ടി വി കാണാനല്ല പിന്നെ ഇത് എത്ര വെറുതെ നമുക്ക് ഇങ്ങനെ നോക്കി കുത്തിറക്കേ? ഓ, എന്തൊക്കെ ഒരു നിബന്ധനയാണ് ഈ പെരിയില്! അവിടേക്ക് നോക്കാൻ പാടില്ല, ഇവിടേക്ക് നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ തന്നെ ബോറടിച്ചിരുന്നിട്ട് ഒരു ടി വി ഉള്ളതാണ് ആകെ ഒരു സമാധാനം. ഇങ്ങനെ ഈ പട്ടിക്കടൽ വന്ന് പെട്ടത്. ഇജ് എത്തിനടി 100 ഓനോട് വെക്കണം കൂടെ നിൽക്കണത്. എനിക്ക് എത്തിനും പറയണത് ഇഞ്ച മൊത്തമൊക്കെ പറ വലിയ പെരത്തെ പെണ്ണാണെന്ന് പറഞ്ഞ് തലേ കയറ്റി വെച്ച് കൊണ്ടുവന്ന കാലം മുതല്. ഇപ്പൊ എങ്ങനെയുണ്ട്? കാൽപ്പക്കാലും കുത്തിരിക്കാണ് ഓള്. തലയിലാണെങ്കിൽ തട്ടം ചോക്കിന് ഇട്ടൂല. എനിക്കൊരു പണിയില്ല നൂറ, അവിടെ ഈ ടി വി കാണല്ലാതെ ജയ് കുത്തറ സാറാ തോന്നി തുടച്ചിട്ടുണ്ട്. നേരം വരുന്നിട്ട് അടുക്കളേക്ക് ഏതായാലും വരൂല. അല്ല നൂറ്, അടക്കുന്നാൽ ഈ സിനിമ പാട്ടും ചാടി കളിച്ചതല്ല വാർത്തത്തിലും കേട്ടൂടെ എനിക്ക്? ഉമ്മ പറഞ്ഞാല് എന്റെ ഒക്കെ അങ്ങനത്തെ വല്ലതും പറ്റോ? ഉത്താടില്ലാതെ ചാടി കളിച്ചതല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ആർക്കും ഇവിടെ പറ്റൂല. അതാ ഞാൻ മുണ്ടാതെക്കണത്, കണ്ടില്ല കണ്ടില്ല വിചാരിച്ചുണ്ട്. മനസ്സ നോയും പോയിട്ട് കുഴങ്ങിക്കാണ്ടാണ് ഈ പെരത്തെ പണി മുഴുവനും ചേച്ചുള്ളത്. അടുക്കളത്തെ പണി ചേച്ചാന്ന് വെച്ചാലും പെരണ്ട, അല്ലാതെ വല്ല പണി എടുത്തൂടെ? എല്ലാവർക്കും കൂടി കുഴക്കും ചെയ്യണൊക്കെ. ഇപ്പൊ ഇന്നലെ തിന്നിട്ട് ബത്തക്കേര തോലാണ് ഈ കിടക്കണത്. ഇന്നലെ വെച്ചതാ അതിവിടെ. അതാ കാടി കൊണ്ടിട്ടൂടെ. എന്നാ മുണ്ടപ്പണിയൊക്കെ വെള്ളം കൊണ്ടോണം, ഓള് വന്നോണ്ട് കൊണ്ടുപോയിക്കോളൂ. ദൗത്യച്ച ഓൾക്ക് കിട്ടുവോ? ഓളത്തേലും കാട്ടിക്കോട്ടമ്മ, നിങ്ങൾ ഈ ഔത്തുന്നാണ് കുത്തേണ്ട ഓരോ നിങ്ങൾ മനുഷ്യന്മാരോട് പറയിപ്പിച്ചല്ലേ. ഓള് വലിയ കുടിയത്തെ പെണ്ണല്ലമ്മ, ഓളെ കുടിയിലൊക്കെ നിങ്ങൾ ചോരമ്മ കേട്ടിരിക്കണം. ഞമ്മതത്ത ഓളത്തേലും കാട്ടിക്കോളൂ, ഓളെ സിനിമ പാട്ട് കണത്തേലും കാട്ടിക്കോട്ടോളൂ. കഴിഞ്ഞോ എന്റെ വർത്താനം കഴിഞ്ഞോ? ഇപ്പൊ ഇച്ചയില കുറ്റം. എടാ ഞാൻ അനക്ക് മണ്ടിയാ ജീവിച്ചത്. ഇപ്പൊ എന്റെ സ്വഭാവം എത്ര പെട്ടെന്നാ മാറിയത്? ഓള് വലിയ പെരത്തെ പെണ്ണാണ് എന്തിനാണ്ട് ഓളെങ്ങനെ തലയിൽ കയറ്റി കുത്തിറക്കേ? എന്റെ ബാപ്പ മരിച്ചപ്പോ എല്ലാരും പറഞ്ഞ് ഓളെ രണ്ടാം കെട്ട് കെട്ടിച്ചു തന്ന്. ഞാൻ എത്തിയ സമ്മതിച്ചാന്നത് അന്നൊക്കെ എത്തിയിട്ട് എനിക്ക് വേണ്ടി നമ്മള് ജീവിച്ചത്. എന്നിട്ട് ഇപ്പൊ എനിക്ക് ഓള് വന്നപ്പോ ഇങ്ങനെ വേണ്ടല്ലേ. അല്ലേമ്മ, അത് കൊറേ കാലം ഞാൻ കേക്കുന്നുണ്ട്. എന്റെ ചെറുപ്പം മുതൽ കേക്കണോ ഞാൻ ഇങ്ങനെ രണ്ടാം കെട്ട് കേട്ട് മതിയാക്കണട്ടമ്മ. അത് എനിക്ക് മതിയാക്കടാ. ഇങ്ങോട്ട് ഇഞ്ചി ആങ്ങളെ എത്താ പറഞ്ഞത് അറിയോ? അഞ്ച ചെറുക്കൻ കണ്ടോ വലുതായി പെണ്ണും കൂടിയും കെട്ടി കഴിഞ്ഞാൽ പിന്നെ അന്നോടുള്ള നോട്ടം കുറയും, അന്നോടുള്ള സ്നേഹം കുറയും. ഇതൊക്കെ ഓൻ അന്ന് പച്ച മലയാളത്തിൽ എന്നോട് പറഞ്ഞതാണ്. ഇച്ച അന്ന് മനസ്സിലായില്ല, ഇപ്പൊ ചൊക്ക മനസ്സിലായി. എന്റെ സ്വഭാവം പറ്റ മാറി വസളായിട്ടുണ്ട്. ഇനി കണ്ടോ എന്റെ ഗതി എത്താ വരാൻ കൊണ്ടെന്ന് കണ്ടോ? ചോള അത്ര പിടിച്ചണില്ല. സംഭവം ഞാൻ തന്നെയാണ് എനിക്ക് ഓളെ കാട്ടി തന്നത്. ഇജ്ജാദിയാണ് നമ്മൾ കരുതിയില്ല. എത്തും മാണ്ടില്ലേ. അധ്വാനിച്ചു വേണം, കൂടിയത്തെ പ്രശ്നങ്ങളും നോക്കണം. പെണ്ണൊന്നും കെട്ടണ്ടില്ലേ നിമ്മ? നിങ്ങളല്ലേ ചിമ്മി പെണ്ണിനെ കടുത്തുന്ന്? നിങ്ങൾ എന്നോട് പെണ്ണെട്ടൻ പറഞ്ഞ അത് ഇങ്ങനത്തെ ഒരു സാധനം ഇച്ചിച്ചോ? ചക്കറ്റോടെ ചൂനോക്കാന് എന്തെങ്കിലും ഒന്ന് വെച്ചുണ്ടാക്കാൻ ചിലപ്പോ നാട്ടിലേക്ക് വരും. അത് തൊള്ളിയിൽ കൂടെ വെക്കാൻ നോക്കണ്ട. അല്ലെങ്കിൽ ഉപ്പേറും, അല്ല കയ്പേറും, അല്ലെങ്കിൽ മുളകേറും എന്ന് അറിഞ്ഞുകണ്ട്. ആ ഈ പ്രായത്തിലുള്ള എത്രങ്ങാനും പെണ്ണുകളുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെറുക്കും ചെറുക്കല്ലേ അടുക്കളയിൽ കയറിക്കൊണ്ട് വെച്ചുണ്ടാക്കണം പറമ്പണതും. തള്ളാർക്ക് ഒരു പണി എടുക്കണ്ട, അവിടെ കുത്തിരുന്നാ മതി കാലം നീട്ടി. ഇത് പെഞ്ച കാലം നീട്ടാൻ ഇച്ചിരി ഒഴിവുണ്ടോ? ഈ ഒരു പണി എന്നെ പണി. ഇനിയിപ്പോ ഇവിടുത്തെ നോക്കണ്ട, സ്വന്തം കാര്യം നോക്കൂടെ. ഒന്ന് ഇട്ടെടുത്ത ചോകനും ചെറുക്കും തിരുമ്പുണ്ടോള് അവിടെ കൂട്ടിട്ടാക്കണം. ഇന്നലെയും പിന്നെയൊന്നും കൂട്ടിട്ടാക്കിയാ കുളി മുറി ഒന്ന് പോയി നോക്കിച്ച് ഞാൻ പോകണം. ആച്ചു പൊയ്ക്കോ, അതിനെ എനിക്ക് നല്ലത്. ചെല്ലി ഇക്ക ഇക്ക ഇവിടെ ഒന്ന് വന്നാ നിങ്ങള്. എത്തെങ്കിലും മാണ്ടി, നിങ്ങൾ എല്ലാരും കൂടി ഇഞ്ഞെ പിരാന്തടിപ്പിച്ചാന് ഞാൻ പീടിയേക്ക് വന്ന് പറഞ്ഞില്ലേ? പക്ഷെ തൊഴിലുണ്ടോ അല്ലെ മനുഷ്യനെ കുടിയെ കുത്തിരുന്നാലേ നമ്മളെ രണ്ടാമത് കേൾക്കാനേ ചൊയ്വുണ്ടാവുള്ളൂ. അല്ല എത്താൻ ഉറഞ്ഞാണ് മാണ്ടി, എത്താൻ എന്റെ പ്രശ്നത്തെ പറഞ്ഞാ ഇച്ചേ. നിങ്ങളെ ഇമ്മാരെ തൊള്ളി കിടക്കണ കേക്കേണ്ട ഒരു നിർബന്ധം അല്ലട്ടോ. ഞാൻ അങ്ങോട്ട് വന്നത് കേക്കാ അറിയില്ലേ? 100 പവൻ സ്വർണം 5 ലക്ഷം റുപ്യ കൊണ്ടാണ് ഞാൻ കേറി വന്നിക്കണത്. എന്റെ സ്വർണ്ണ പാരടുത്ത് ഒതുങ്ങി പഠിച്ചു രണ്ടാളെക്കൊണ്ട് ഞാൻ. ഇച്ചിപ്പൊ ഏതെങ്കിലും ഒരു വിലയില്ല മനസ്സിലായി നിങ്ങക്ക്? ഓ അന്നൊക്കെ എന്തേ നിമ്മാന്റെ സ്വഭാവം
ഓ പെണ്ണെ പൊന്നെ കരളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേനു. അയലൊക്കാരോടൊക്കെ മരുവളൊന്നും ഫുള്ളായിട്ട് പറഞ്ഞേന്നില്ല. അത്രയ്ക്ക് സ്നേഹം. ഇപ്പൊ എവിടെ പോയതൊക്കെ? ഇവിടെ പിമ്മ പറഞ്ഞ കേട്ടില്ലേ, ചെറു ടി വി കാണാൻ ഇവിടെ ഇതുണ്ടോ? നിങ്ങള് കാണില്ലേ? ചെന്ന് വെറുതെ ഇരിക്കാൻ പാടില്ല. എ സി വെച്ചോടോടെ എന്തൊരു ചൂടാണേ. ഞാൻ അതും ഇമാനോട് ചോദിച്ചു നിങ്ങക്ക്. കുടുംബത്തിന് കൂടിയില്ല, അത് എത്ര പേരെയും കൂടിയാണ്. ഒരു സമാധാനം അതുമില്ല. തീരുമാനൊക്കെ വാഷിംഗ് മെഷീൻ ഒക്കെ വേണം. കല്ലുമ തിരുമ്പുന്ന സീനല്ല. ഇഞ്ചി പേരിലുണ്ടല്ലോ രണ്ട് നാത്തുമാര്. ഇമ്മ എങ്ങനെയാ ഓരോ നോക്കുന്നത്? കാര്യങ്ങൾ കണ്ടിട്ടില്ല. നാളെ വന്നപ്പോ ഒരു വേർതിരിവ് കാട്ടിയിട്ടില്ല. ഒരു പണി എടുക്കും എടുക്കാതൊക്കെ ആർക്കും ഒരു കുഴപ്പമല്ല. നിങ്ങളേതായാലും ഒരു എ സി വെക്കാൻ നോക്കി. ചിത്താലപ്രാന്ത് ഞാൻ പറഞ്ഞാൽ കല്യാണം പറ്റൂലല്ലോ. നിങ്ങൾക്ക് ഇമ്മ വരണല്ലോ ഇഷ്ടമുള്ളൂ. നിങ്ങൾ ഉമ്മയും മരുളത്തച്ഛൻ കാട്ടിക്കോളൂ. ഞാൻ ഇവിടുത്തിൽ ഇറങ്ങിപ്പോവുകയാണ്. ശരി, ഞാൻ പറഞ്ഞു തരാണ്ട്. വല്ലാത്ത ജാതിയാള്. അവൻ ജിമ്മ അങ്ങോട്ട് ഒളിഞ്ഞു നോക്കിയത് പണി. അവൻ ജിമ്മ അങ്ങനെടുക്കാത്ത. ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നല്ല. പിന്നെ ഞാൻ ഒളിഞ്ഞു നോക്കാൻ വരില്ലേ. നിഞ്ച പേരല്ലേ ഞാൻ ഇവിടെ ഇഷ്ടമുള്ള കാട്ടുവച്ചു. എന്നാലടാ എന്റെ ഭാര്യ ചില്ലറക്കാരും നല്ലട്ടോ. ഇത്ര നേരം അതിനുള്ളിൽ കുറുകുറി എത്തിയതെന്നോടാ പറഞ്ഞിങ്ങി. അല്ലോ പണക്കോ ഇപ്പൊ തന്നെ അറാതെ എത്തും അല്ല. എത്തവള പറഞ്ഞു നോക്കി എ സി വേണമെന്നോ. ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ട് ഞാൻ ഇറങ്ങുള്ളൂ. കാണിച്ചു തരാം. പറഞ്ഞോളേ സമ്മതിച്ചിട്ടില്ല ഞമ്മള്.